ഈ സൗദിയിൽ യുവതിയോട് ലൈംഗികാതിക്രമം കാട്ടിയെന്ന കേസുണ്ടല്ലോ സൗദിയിൽ വനിതയോട് ലൈംഗിക അതിക്രമം കാണിച്ചു എന്ന അല്ല പെങ്ങളെ, ചാനലിൽ ന്യൂസ് കൊടുക്കുമ്പോൾ വ്യക്തമായിട്ട് കൊടുക്കുക. സൗദി വനിതയോട് ലൈംഗിക അതിക്രമം കാണിച്ചു എന്നതാണ് അവർ കൊടുത്തേക്കുന്ന കേസ്. ഈ സൗദിയിൽ യുവതിയോട് ലൈംഗികാതിക്രമം കാട്ടിയെന്ന കേസുണ്ടല്ലോ, അതിൽ വ്ലോഗർ മല്ലു ട്രാവലർ എന്ന ഷക്കീർ സുബൈറിനായി ലുക്ക് ഔട്ട് സർക്കുലർ പുറത്തിറക്കിയിരിക്കുകയാണ്. വിമാനത്താവളത്തിലാണ് ലുക്ക് ഔട്ട് സർക്കുലർ പുറത്തിറക്കിയത്. വ്ളോഗറോട് ഹാജരാകാൻ പോലീസ് നിർദ്ദേശം നൽകി. എസ് രാഗിനുണ്ട് വിവരങ്ങളുമായി. രാഗിൻ, ഈ കേസെടുത്തിട്ട് കുറെ ദിവസമായി. പക്ഷെ അപ്പോ മല്ലു ട്രാവലറിനെതിരെ ഉള്ള കേസില് ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കിയിരിക്കുകയാണ് എന്നാണ് മാധ്യമ പ്രവർത്തകർ പറയുന്നത്. ഇത് എത്രമാത്രം ശരിയുണ്ട് തെറ്റുണ്ട് ഒന്നും നമുക്കറിയത്തില്ല. ഇപ്പൊ മല്ലു ട്രാവലിന്റെ ഷക്കീറിന്റെ വീഡിയോ വരുന്നതനുസരിച്ച് അദ്ദേഹം കേസിനെ പറ്റി കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ ഒരു കേസിനെ പറ്റിയോ ഒന്നും വ്യക്തമായി പറയുന്നില്ല. പലരും വിളിച്ചു ചോദിച്ചപ്പോഴും അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ വീഡിയോയിലും പറയുന്നുണ്ട് കേസിനെ സംബന്ധിച്ച ഒരു കാര്യങ്ങളും അദ്ദേഹം പബ്ലിക്കിൽ പറയുകയോ അല്ലെങ്കിൽ അവരുടെ കമന്റ് അവരുടെ വീഡിയോ പല പ്രാവശ്യം ഇട്ടിരുന്നല്ലോ ഈ പരാതിക്കാരൻ, അതിന്റെ വീഡിയോയുടെ താഴെയോ അവൻ കമന്റ് ഇടുകയില്ല എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി എന്ന് പറയുന്നു. അതിനും മല്ലു ട്രാവലർ പറയുന്നുണ്ട് അങ്ങനെ ഒരു സംഭവത്തെ പറ്റി അത് വ്യാജ ന്യൂസ് ആണ്, അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന്. ഉണ്ടെങ്കിൽ തന്നെ എയർപോർട്ടിൽ ഇട്ടിട്ടുണ്ട് എങ്കിൽ അദ്ദേഹം കാനഡയിലാണ്, അവിടുന്ന് വേറെ എങ്ങോട്ടോ പോകുന്നെന്ന് അദ്ദേഹം ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാകാം. നമ്മൾ വരുന്ന ഓരോ വാർത്തയും സംബന്ധിച്ച് വെച്ച് പറയുവാണെങ്കിൽ തന്നെ നമുക്ക് ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഒരു വ്യക്തമായിട്ടുള്ള റിപ്ലൈ എങ്ങൊന്നും വരുന്നില്ല. പിന്നെ നാട്ടിലെ സൗദിയിൽ വനിതയെ പീഡിപ്പിച്ചു എന്നാക്കി, സൗദി വനിതയെ പീഡിപ്പിച്ചു എന്നുള്ള കേസ് നേരെ തിരിച്ചുവിടുന്നു. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്ന രീതിയിൽ പോകുന്ന ആയതുകൊണ്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ റിപ്പോർട്ടർ ചാനലിലെ ഒരു വാർത്തയാണ്. മല്ലു ട്രാവലർക്കെതിരായ പീഡനക്കേസിൽ അന്വേഷണവുമായി കേന്ദ്ര ഇന്റലിജൻസ്. സൗദി വനിതാ കോൺസുലേറ്റിലും എംബസിയിലും നൽകിയ പരാതിയിലാണ് അന്വേഷണം. മല്ലു ട്രാവലിനെതിരെ ഇന്റലിജൻസ് വലിയ രീതിയിൽ അന്വേഷണം നടത്തുന്നു, ഇന്റർപോൾ അന്വേഷണം നടത്തുന്നു. അദ്ദേഹത്തിന്റെ പറത്തിൽ കേൾക്കുമ്പോൾ തന്നെ അറിയാം അങ്ങ് നിന്നങ്ങാടുകൊണ്ട്. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. റിപ്പോർട്ടർ ചാനലിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഓക്കെ, അതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയാൻ നോക്കിക്കണ്ടപ്പോൾ മനസ്സിലായത് ഈ പറയുന്നവരുടെ ചാനൽ ഇപ്പം വളരെ റീച്ചാണ് കേട്ടോ. ഈ പറയുന്ന ബോയ്ഫ്രണ്ട് എന്ന് പറയുന്ന അവന്റെ ഒരു ചാനല്, ഷോർട്ട് വീഡിയോകളൊക്കെ ഇട്ടുകൊണ്ടിരുന്ന, ജസ്റ്റ് ഷോർട്ട് വീഡിയോകൾ ഇട്ടുകൊണ്ടിരുന്ന, ആരും കാണാണ്ടിരുന്ന ഒരു ചാനല്. ഇപ്പോൾ ഇത് ഇതിനോടകം ഏകദേശം എത്രയൊക്കെയാണെന്ന് ഇപ്പം മിനിറ്റിന് മിനിറ്റിനാണ് വ്യൂസും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും കയറുന്നത്. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് വരുന്നുണ്ട്. എനിവേ, നമ്മുടെ പോലീസ് ഓഫീസേഴ്സ് അന്വേഷിക്കട്ടെ, മല്ലു ട്രാവലർ നാട്ടിൽ വരട്ടെ, അദ്ദേഹം കേസുമായിട്ട് സഹകരിക്കട്ടെ. സഹകരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ഉണ്ടാവുമായിരിക്കുമല്ലോ പറയാൻ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരട്ടെ, പുറത്തു വന്ന് എല്ലാവരും അറിയുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ. ഏതായാലും അദ്ദേഹം നാട്ടിൽ വരുമ്പോൾ മാധ്യമങ്ങൾക്ക് ഒരു ഭയങ്കര അന്നത്തെ ബ്രേക്കിംഗ് ന്യൂസ് ആയിരിക്കും. അതോടെ ബാക്കിയുള്ള ബ്രേക്കിംഗ് ന്യൂസ് എല്ലാം ഒഴിവാക്കിയിട്ട് ഇതിന്റെ പുറകെ പോകും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ റിപ്പോർട്ട് ചാനലിനകത്ത് പറഞ്ഞതുപോലെ ഇവരുടെ ഇന്റലിജൻസ് ബ്യൂറോ ഇതുപോലെ അന്വേഷിച്ചു, ഇവരുടെ വിസയിലൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്നു. അപ്പോൾ എനിക്കൊരു സംശയം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു വീഡിയോ ആദ്യം വന്നതിനകത്ത് ഇവരുടെ ഒരു ചാറ്റ് പുറത്തു വിട്ടിരുന്നായിരുന്നല്ലോ. അപ്പൊ അതിനകത്ത് ഷക്കീർ പറയുന്നുണ്ട്, ഷക്കീറിനോട് പറയുന്ന ഒരു വോയിസ് ഉണ്ട്, ഇവരുടെ വിസ സംബന്ധമായിട്ടുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. എനിക്കത് ഇപ്പോഴും സംശയമാണ്, അവരപ്പം ഷക്കീറിനോട് എന്താണ് അവരുടെ വിസയുടെ പ്രശ്നമാണ്, ഇത്ര ദിവസം കൂടെ ഉള്ളൂ, രണ്ടു ദിവസം ഉള്ളൂ, ഇന്നൊരു ഡേറ്റും പറയുന്നുണ്ട്, ആ ഡേറ്റ് കഴിഞ്ഞ പിന്നെ വിസ ഇല്ല എന്നൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അപ്പൊ അവരെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞത് എന്ന്, അല്ലെ ആ ഒരു 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 ഐഡിയ ഉപയോഗിച്ച് എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ അതും അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അവർ ചാറ്റ് പുറത്തു വിടുന്നു, കുറെ സ്ക്രീൻഷോട്ടുകൾ പുറത്തു വിടുന്നു, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇട്ടു. ആരുടെ ഭാഗത്താണ് ശരിയെന്നോ തെറ്റെന്നോ ഇതുവരെ ആർക്കും അറിയത്തില്ല. അപ്പോ കാര്യങ്ങൾ പുറത്തു വരട്ടെ, പുറത്തു വന്നതിന് ശേഷം നമുക്ക് മുന്നോട്ട് പോകാം എന്നാണ് എല്ലാവരുടെയും കാഴ്ചപ്പാട്, പോലെ എന്റെയും കാഴ്ചപ്പാട്.